നമസ്കാരം. മലയാള വാർത്തകളിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ആയുഷ് മിഷന്റെ കീഴിൽ നടക്കര കൗക്കാട് ആയുർവേദ ആശുപത്രിയിൽ ആരോഗ്യവകുപ്പ് നടത്തിയ 13 പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ നിലമ്പൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. കോട്ടത്തിലേക്ക് ജലസേചനം നടത്തുന്നതിനിടെ കിണറ്റിൽ ബൈക്ക് കണ്ടെത്തി. വഴിക്കടവ വള്ളിക്കാട് പാറക്കോട്ടുങ്ങൽ രഞ്ജുവിന്റെ പറമ്പിലെ കിണറ്റിലാണ് ബൈക്ക് കണ്ടെത്തിയത്. രാഹുൽ ഗാന്ധിയെ പാർലമെന്റ് അംഗത്വത്തിൽ നിന്നും അയോഗ്യനാക്കിയതിൽ പ്രതിഷേധിച്ച KSSP നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രകടനവും പോസ്റ്റ് ഓഫീസ് ധർണയും നടത്തി. വഴിക്കടവിൽ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. നിലയങ്ങോടൻ അഫ്സൽ മുമ്മുള്ളി, പറമ്പാടൻ നജീബ്, കുലത്ത ഇൻഷാഫ് എന്നിവരാണ് വഴിക്കടവ പോലീസിന്റെ പിടിയിലായത്. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അനാവശ്യമായ പരിഷ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നിർദ്ദേശങ്ങളടങ്ങിയ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ടും അകാരണമായി സർവീസിൽ നിന്നും പിരിച്ചുവിട്ട 67 അധ്യാപകരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടും ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ സംഗമം നടത്തി. വാർത്തകൾ വിശദമായി. ആയുഷ് മിഷന്റെ കീഴിൽ എടക്കര കൗക്കാട് ആയുർവേദ ആശുപത്രിയിൽ ആരോഗ്യവകുപ്പ് നടത്തിയ 13 പിൻവാതിൽ നിയമനങ്ങൾക്കെതിരെ നിലമ്പൂർ നിയോജക മണ്ഡലം യൂത്ത് ലീഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ആശുപത്രിയിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി. മുസ്ലിം യൂത്ത് ലീഗ് നാഷണൽ ഓർഗനൈസിംഗ് സെക്രട്ടറി TP അഷ്റഫ് അലി ഉദ്ഘാടനം ചെയ്തു. ആയുർവേദ വകുപ്പിൽ 900 പാർട്ടി നിയമനങ്ങൾ നടന്നു എന്ന യൂത്ത് ലീഗ് ആരോപണം തെറ്റാണെന്ന് വാദിച്ച ആരോഗ്യമന്ത്രിയെ പരസ്യ സംവാദനത്തിന് വെല്ലുവിളിക്കുന്നുവെന്നും പിണറായി ഭരണത്തിൽ CPIM റിക്രൂട്ടിംഗ് ഏജൻസിയായി മാറിയ കാര്യം എവിടെയും തെളിയിക്കാൻ സജ്ജമാണെന്നും അദ്ദേഹം പറഞ്ഞു. മാനദണ്ഡങ്ങൾ പാലിച്ചാണ് നിയമനം നടത്തിയത് എന്ന ആരോഗ്യമന്ത്രിയുടെ വാദം തെളിയിക്കാനാണ് യൂത്ത് ലീഗ് മന്ത്രിയെ പരസ്യമായി സംവാദത്തിന് വെല്ലുവിളിച്ചത്. വകുപ്പ് ഭരിക്കുവാൻ അറിയാത്ത വീണ ജോർജ് CPIM പാർട്ടി നേതാക്കൾ നൽകുന്ന ലിസ്റ്റ് പ്രകാരം പാർട്ടിക്കാരെ നിയമിക്കുകയാണ്. എടക്കര ആയുർവേദ ആശുപത്രിയിലെ മുഴുവൻ പിൻവാതിൽ നിയമനങ്ങളും റദ്ദ് ചെയ്ത് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി സുതാര്യമായ നിയമനം നടത്താത്ത പക്ഷം യൂത്ത് ലീഗും മുസ്ലിം ലീഗും തുടർ സമരങ്ങളുമായി രംഗത്തുണ്ടാവുമെന്നും TP അഷ്റഫ് അലി പറഞ്ഞു. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK ജംഷീദ് അധ്യക്ഷത വഹിച്ചു. ജനറൽ സെക്രട്ടറി KP ലുക്മാൻ, വനിതാ ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് സരീന മുഹമ്മദ് അലി, മുസ്ലിം ലീഗ് എടക്കര പഞ്ചായത്ത് പ്രസിഡന്റ് സത്താർ മഞ്ചേരി, ജനറൽ സെക്രട്ടറി TK മുജീബ്, മുത്തേടം പഞ്ചായത്ത് പ്രസിഡന്റ് അഷ്റഫ് ലൈലാഖ്, യൂത്ത് ലീഗ് നിയോജക മണ്ഡലം സെക്രട്ടറി KP രമേശ്, വൈസ് പ്രസിഡന്റ് സിറാജ് തോണിക്കര, ബഷീർ പാറക്കൽ, കബീർ പനോളി, ആയിഷക്കുട്ടി, ഷാരിഖ് മൂർഖൻ, NK അഫ്സൽ, അമീർ അഞ്ജുവത് എന്നിവർ സംസാരിച്ചു. ഹാരിസ് മുണ്ടോടൻ, ഇഹ്സാനുൽ ഹഖ് വാഫി, മിദ്ലാജ് ചെമ്പൻ, ഫവാസ് ചുളിയോട്, നഫ്സദ് കൂട്ടായി, ജാഫർ ചെരിയാടൻ, അബു നെടുകുളം, ഷുഹൈബ് മുത്തു, അജ്മൽ അണക്കായി, മുസ്തഫ മുത്തു, നിഷാദ് മഠത്തിൽ, ഷാജഹാൻ ഉലുവൻ, ഷമീം കുരുക്കൾ, PK ആസിഫ് അലി എന്നിവർ നേതൃത്വം നൽകി. തോട്ടത്തിലേക്ക് ജലസേചനം നടത്തുന്നതിനിടെ കിണറ്റിൽ ബൈക്ക് കണ്ടെത്തി. വഴിക്കടവ വള്ളിക്കാട് പാറക്കോട്ടുങ്ങൽ രഞ്ജുവിന്റെ പറമ്പിലെ കിണറ്റിലാണ് ബൈക്ക് കണ്ടെത്തിയത്. തോട്ടത്തിലേക്ക് ജലസേചനം നടത്തുന്നതിനിടെ കിണറ്റിൽ ബൈക്ക് കണ്ടെത്തി. വഴിക്കടവ് വള്ളിക്കാട് പാറക്കോട്ടുങ്ങൽ രഞ്ജുവിന്റെ പറമ്പിലെ കിണറ്റിലാണ് ബൈക്ക് കണ്ടെത്തിയത്. കോഴി ഫാം ഉള്ള 1/2 ഏക്കർ തെങ്ങ് തോട്ടത്തിലെ കിണറാണിത്. ആൾമറ കുറഞ്ഞ കിണറ്റിൽ 15 റിങ്ങുകളാണുള്ളത്. 6 റിങ് വെള്ളമുണ്ടായിരുന്നു. തോട്ടം നനച്ച് വെള്ളം കുറഞ്ഞപ്പോഴാണ് ഞായറാഴ്ച രാവിലെ 11 മണിയോടെ കിണറ്റിൽ ബൈക്ക് കണ്ടത്. വിവരം അറിയിച്ചതിനെ തുടർന്ന് വഴിക്കടവ് പോലീസ് എത്തി അന്വേഷണം തുടങ്ങി. 1.5 വർഷം മുൻപ് കാണാതായ 2 പാടത്തെ തൃപ്പനച്ചി സുനീഷ് ബാബുവിന്റെ ബൈക്കാണിതെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ട്. സുനീഷ് ബാബു അന്ന് തന്നെ വഴിക്കടവ് പോലീസിൽ പരാതി നൽകിയിരുന്നു. തിങ്കളാഴ്ച കിണറ്റിൽ നിന്നും ബൈക്ക് പുറത്തെടുക്കും. രാഹുൽ ഗാന്ധിയെ പാർലമെന്റ് അംഗത്വത്തിൽ നിന്നും അയോഗ്യനാക്കിയതിൽ പ്രതിഷേധിച്ച് KSSP നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രകടനവും പോസ്റ്റ് ഓഫീസ് ധർണയും നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. രാഹുൽ ഗാന്ധിയെ പാർലമെന്റ് അംഗത്വത്തിൽ നിന്നും അയോഗ്യനാക്കിയതിൽ പ്രതിഷേധിച്ച് KSSP നിലമ്പൂർ നിയോജക മണ്ഡലം കമ്മിറ്റി പ്രകടനവും പോസ്റ്റ് ഓഫീസ് ധർണയും നടത്തി. Let's go.
ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് എ ഗോപിനാഥ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇത്രയും നിഷ്ഠൂരമായ ഒരു കോടതി വിധിയും ആ കോടതി വിധിക്ക് പറവിൽ 400,000 വോട്ടിന് നമ്മൾ ഉൾക്കൊള്ളുന്ന വയനാട് പാർലമെന്റ് മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട ഒരു ജനപ്രതിനിധിയെ എല്ലാ ചട്ടങ്ങളും ലംഘിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശാനുസരണം ലോക്സഭാ സെക്രട്ടേറിയറ്റ് അയോഗ്യരാക്കിയ വളരെ നീചവും വളരെ നികൃഷ്ടവുമായ ഒരു നടപടിക്രമത്തിൻ്റെ മുകളിലാണ് ആസേഡ് ഹിമാചലമുള്ള ജനാധിപത്യവാദികൾ. അത് എല്ലാവരുമുണ്ട്, കർഷകരുണ്ട്, കർഷക തൊഴിലാളിയുണ്ട്, പാടത്ത് പണിയെടുക്കുന്നവരുണ്ട്, സർക്കാർ ഉദ്യോഗസ്ഥന്മാരുണ്ട്. ടി പി ഷൗക്കത്ത് അലി അധ്യക്ഷത വഹിച്ചു. സംസ്ഥാന സെക്രട്ടറി വി എ ലത്തീഫ് മുഖ്യപ്രഭാഷണം നടത്തി. എൻ പി രാമകൃഷ്ണൻ, സി പി തോമസ്, സണ്ണി കുര്യൻ, പറമ്പൻ മെഹ്മൂദ്, സി ദാസൻ, പൊന്നമ്മ തോമസ്, സാബര ടീച്ചർ, ഡെയ്സി ലാൽ, ടി കുട്ടൻ, സി പി മത്തായി, മാത്യു മറ്റത്തിൽ, കെ എം ബഷീർ എന്നിവർ നേതൃത്വം നൽകി. വഴിക്കടവിൽ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. നിലങ്ങാടൻ അഫ്സൽ മുമ്മുള്ളി, പറമ്പാടൻ നജീബ, പുലത്ത ഇൻഷാഫ് എന്നിവരാണ് വഴിക്കടവ പോലീസിന്റെ പിടിയിലായത്. വഴിക്കടവിൽ കഞ്ചാവുമായി യുവാക്കൾ പിടിയിൽ. നീലങ്ങാടൻ അഫ്സൽ മുമ്മുള്ളി, പറമ്പാടൻ നജീബ്, പുലത്ത ഇൻഷാഫ് എന്നിവരാണ് വഴിക്കടവ് പോലീസിന്റെ പിടിയിലായത്. വിൽപ്പനയ്ക്കായി പൊതികളാക്കിയ 250 ഗ്രാം കഞ്ചാവുമായാണ് അഫ്സൽ പിടിയിലായത്. പ്രതിയിൽ നിന്നും കഞ്ചാവ് വാങ്ങുന്നതിനിടെ ചുങ്കത്തറ ഭാഗത്ത് കഞ്ചാവ് വിതരണക്കാരായ പറമ്പാടൻ നജീബ്, പുലത്ത് ഇൻഷാഫ് എന്നിവരെയും അറസ്റ്റ് ചെയ്തു. വഴിക്കടവ് പോലീസ് ഇൻസ്പെക്ടർ മനോജ് പറയറ്റയ്ക്ക് ലഭിച്ച രഹസ്യവിവരത്തെ തുടർന്ന് SI OK വേണുവിന്റെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ച് നടത്തിയ നീക്കത്തിലാണ് പ്രതികൾ വലയിലായത്. പ്രതികളെ അറസ്റ്റ് ചെയ്ത് നിലമ്പൂർ കോടതിയിൽ ഹാജരാക്കി. അന്വേഷണ സംഘത്തിൽ ASI മനോജ് കെ, പോലീസുകാരായ റിയാസ് ചീനി, പ്രദീപ് ഇജി, ജിതിൻ പി, വിനീഷ് മാന്തോടി എന്നിവരുമുണ്ടായിരുന്നു. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അനാവശ്യമായ പരിഷ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ അടങ്ങിയ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ടും അകാരണമായി സർവീസിൽ നിന്നും പിരിച്ചുവിട്ട 67 അധ്യാപകരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടും ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻസ് പ്രതിഷേധ സംഗമം നടത്തി. പൊതുവിദ്യാഭ്യാസ മേഖലയിൽ അനാവശ്യമായ പരിഷ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന നിർദ്ദേശങ്ങൾ അടങ്ങിയ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് തള്ളിക്കളയണമെന്നാവശ്യപ്പെട്ടും അകാരണമായി സർവീസിൽ നിന്നും പിരിച്ചുവിട്ട 67 അധ്യാപകരെ തിരിച്ചെടുക്കണമെന്നാവശ്യപ്പെട്ടും ഫെഡറേഷൻ ഓഫ് ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ പ്രതിഷേധ സംഗമം നടത്തി. ഹയർ സെക്കൻഡറി മേഖലയെ അക്കാദമികവും ഭരണപരവുമായി തകർക്കുന്നതും സേവന വേതന വ്യവസ്ഥകൾ അട്ടിമറിക്കുന്നതുമായ ഖാദർ കമ്മിറ്റി റിപ്പോർട്ട് ഏകപക്ഷീയമായി നടപ്പാക്കാനുള്ള നീക്കത്തെ പൊതുസമൂഹത്തെ മുൻനിർത്തി ശക്തമായി ചെറുക്കുന്നതിൻ്റെ ഭാഗമായിട്ടും ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ സർവീസിൽ നിന്നും 67 ഹയർ സെക്കൻഡറി അധ്യാപകരെ പിരിച്ചുവിട്ടതിനും എതിരായാണ് പ്രതിഷേധ സംഗമം സംഘടിപ്പിച്ചത്. ഹയർ സെക്കൻഡറി മൂല്യനിർണയ ക്യാമ്പ് ആരംഭിക്കുന്ന 3 April മുഴുവൻ അധ്യാപകരും കറുപ്പണിഞ്ഞ് ക്യാമ്പിലെത്തി കരിദിനത്തോടെ പ്രതിഷേധ സമരങ്ങൾക്ക് തുടക്കം കുറിച്ചു. അധ്യാപകർ പ്രതിഷേധ സൂചകമായി കറുത്ത വസ്ത്രവും കറുത്ത ബാഡ്ജും ധരിച്ച് മൂല്യനിർണയം നടത്തി. ലയനത്തോടുള്ള പ്രതിഷേധത്താൽ ലയനവിരുദ്ധ ക്യാൻവാസിൽ അധ്യാപകർ കൈമുദ്ര പതിപ്പിച്ചു. നിലമ്പൂരിലെ ഹയർ സെക്കൻഡറി മൂല്യനിർണയ ക്യാമ്പിൽ നടന്ന പ്രതിഷേധ സംഗമം CTP ഉണ്ണി മൊയ്തീൻ ഉദ്ഘാടനം ചെയ്തു. മാത്യു ജെ ഫിലിപ്പ് അധ്യക്ഷത വഹിച്ചു. ഫെഡറേഷൻ ഭാരവാഹികളായ AP ജാഫർ അലി, കെ മുഹമ്മദ് റസാഖ്, PMA വഹാബ്, രജനി എന്നിവർ സംസാരിച്ചു. ജനദ്രോഹ നികുതികൾ ചുമത്തിയ കേരള സർക്കാരിന്റെ തെറ്റായ നടപടികളിൽ പ്രതിഷേധിച്ച് മമ്പാട് പഞ്ചായത്ത് UDF പ്രവർത്തകർ പകൽ സമയം പന്തം കൊളുത്തി പ്രകടനം നടത്തി. UDF നേതാക്കളായ അബ്ദുൽ കരീം പുന്നപ്പാല, PP അബ്ദുൽ റസാഖ്, നിസാം കാഞ്ഞിരാല, യു ഗോപാലൻ, യു സിദ്ദിഖ് അലി, പന്താർ മുഹമ്മദ്, ജലീൽ നീർമുണ്ട, വീട്ടിക്കുന്ന് രാജേഷ്, മൂർഖൻ റഹീം, NC മുസദ്ദിഖ്, ധീർമുണ്ട ഇൻഷാഖ്, പഞ്ചായത്ത് മെമ്പർമാരായ മേഴ്സി ബെന്നി, ഗീതാചന്ദ്രൻ, VK ഷിഹാബ്, മൂർഖൻ ലത്തീഫ്, സലീം പനനിലത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കാലം തന്നെയാണ് സത്യം, ഒരുമയിലാണ് പെരുമ എന്ന പ്രമേയത്തിൽ മുസ്ലിം യൂത്ത് ലീഗ് ജില്ലാ കമ്മിറ്റി നടത്തുന്ന റംസാൻ ക്യാമ്പയിന് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ തുടക്കമായി. മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മുത്തേടം ഉദ്ഘാടനം നിർവഹിച്ചു. യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് PK ജംഷീദ് അധ്യക്ഷത വഹിച്ചു. മുസ്ലിം യൂത്ത് ലീഗ് ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി TP അഷ്റഫ് അലി, മുസ്ലിം ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് CH ഇക്ബാൽ, SIO ജില്ലാ പ്രസിഡന്റ് തഹസിൻ മമ്പാട്, SK SSF മലപ്പുറം ഈസ്റ്റ് ജില്ലാ ഓർഗനൈസിംഗ് സമിതി അംഗം ഇഹ്സാനുൽ ഹക് വാഫി, SYS നിലമ്പൂർ ജോൺ കമ്മിറ്റി അംഗം ജലീൽ,
അഡ്വക്കേറ്റ് ഹംസ കുരിക്കൽ, അബ്ദുട്ടി പുളക്കൽ, അഷ്റഫ് ലൈലാക്ക്, ഉസ്മാൻ, കെ പി ലുക്മാൻ, സൈദലവി കർലായി, കെ പി റമീസ്, ഷമീർ കൊമ്പൻ, സിറാജ് തോണിക്കര, ബക്കർ ചീമാടൻ എന്നിവർ സംസാരിച്ചു. അജ്മൽ അണക്കായി, നാഫ്സ കൂട്ടായി, ഷരീഖ് മൂർഖൻ, ഷുഹൈബ് മുത്തു, ഫവാസ് ഉള്ളിയോട്, ഷെരീഫ് കർളായി, ജാഫർ ചേരിയോടൻ, ഹാരിസ് മുണ്ടോടൻ, റിയാസ് വഴിക്കടവ്, അബു നെടുകുളം, ബിഷർ, അമീർ അജ്വിദ്, മുസ്തഫ മുത്തു എന്നിവർ നേതൃത്വം നൽകി. നിലമ്പൂർ മുനിസിപ്പാലിറ്റി 32-33 ഡിവിഷൻ കൂട്ടായ്മയായ ദീപം റെസിഡൻസ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ വൈദ്യുതി അപകട സുരക്ഷ, ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് എന്നിവ സംഘടിപ്പിച്ചു. ഫിലിപ്പ് കോവൂർ ഉദ്ഘാടനം നിർവഹിച്ച ചടങ്ങിൽ വൈദ്യുതി അപകട സുരക്ഷയെക്കുറിച്ച് നിലമ്പൂർ ഇലക്ട്രിസിറ്റി ഡിവിഷനിലെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ മിനി, കരുളായ ഡിവിഷൻ അസിസ്റ്റന്റ് എഞ്ചിനീയർ ആന്റണി, അകമ്പാടം ഡിവിഷനിലെ രാഹുൽ എന്നിവരും എക്സൈസ് പ്രിവന്റീവ് ഓഫീസർ സുരേഷ് കുമാർ ആർ പി, സിവിൽ എക്സൈസ് ഓഫീസർ എന്നിവർ ലഹരി വിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. കാരണം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലെ ഈ നേരത്തെ ഞങ്ങള് 3 പയ്യന്മാരെ പിടിക്കാം. അവരുടെ വയസ്സെന്ന് പറയുന്നത് 20-21 വയസ്സ് പ്രായം, 20-21, 22-23 വയസ്സുള്ള പയ്യന്മാരാണ് 3 ആളുകൾ. ഈ 3 ആളുകളെ പിടിച്ചതിന് ശേഷം രാത്രി 8 മണിക്ക് ശേഷം പിന്നീട് അവര് കരയാണ്. ഒരു കുറ്റത്തിൽ അകപ്പെട്ടിട്ട് ഇങ്ങനെ ഒരുപാട് കരഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യാൻ പറ്റാ? ഞങ്ങളാരും ദൈവങ്ങളല്ലല്ലോ. ഞങ്ങൾക്ക് സർക്കാർ തന്നിട്ടുള്ള യൂണിഫോം എന്ന് പറയുന്നത് ഞങ്ങളിൽ അർപ്പിതമായ ജോലി നിർവഹിക്കാൻ വേണ്ടിയിട്ടാണ് തന്നിട്ടുള്ളത്. ഒരുപാട് കാര്യങ്ങൾ ഞങ്ങള് മനസ്സുകൊണ്ടും ഞങ്ങളുടെ നിയതമായിട്ടുള്ള പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ടുള്ള അനുഭവങ്ങൾ കൊണ്ടുകൊണ്ടും പലതിനെയും ഞങ്ങള് നല്ല ഉപദേശത്തോടുകൂടി, സാരോപദേശത്തോടുകൂടിയിട്ട് നമ്മുടെ മക്കളെ മാറ്റി നിർത്തിക്കാണ്ട് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ചില കാര്യങ്ങളിൽ ഞങ്ങൾക്ക് കൃത്യമായ രീതിയിലേക്ക് നിയമ നടപടികൾ സ്വീകരിക്കേണ്ടതായിട്ട് വരുന്നു. സുധാകരൻ അധ്യക്ഷത വഹിച്ചു. ജയകുമാർ, വിജയലക്ഷ്മി, രഞ്ജിത സുധാകരൻ, തോമസ്, ഷൈജുമോൻ എന്നിവർ സംസാരിച്ചു. നിലമ്പൂർ നഗരസഭയുടെ പകൽവീട് സായം പ്രഭാ ഹോമിൽ കെയർ ഗിവർ തസ്തികയിലേക്ക് നിയമനത്തിന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷകർ പ്രീ ഡിഗ്രിയോ തത്തുല്യ പരീക്ഷയോ പാസ്സായവരും ജുരിയാട്രിക് കെയറിൽ കുറഞ്ഞത് 3 മാസത്തെ പരിശീലനം പൂർത്തിയായവരും ആയിരിക്കണം. അപേക്ഷകൾ നഗരസഭാ സെക്രട്ടറി മുൻപാകെ 12 April ഉച്ചയ്ക്ക് 2:30 സമർപ്പിക്കണം. എടക്കര ശങ്കരംകുളം പാലേമാട റോഡിൽ ശങ്കരംകുളത്ത് കലുഗ് നിർമ്മാണ പ്രവൃത്തി ആരംഭിക്കുന്നതിനാൽ ബുധനാഴ്ച മുതൽ പ്രവൃത്തി അവസാനിക്കുന്നതുവരെ വാഹന ഗതാഗതം നിരോധിച്ചു. യാത്രയ്ക്കായി എടക്കര പള്ളിപ്പടി പാലേമാട് റോഡ്, മറ്റ് അനുബന്ധ റോഡുകളും ഉപയോഗപ്പെടുത്തണമെന്ന് പൊതുമരാമത്ത് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.